കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ എന്ന വിഷയത്തിലെ നാലാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വിവിധ കലകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കെ എസ് ഇൻസൈറ്റ്സ് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സാധ്യതാ സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു വിഷയങ്ങളുടെ വിശദമായ സിലബസ് ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റായ KAS Insights.in സന്ദർശിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. 1857 കണ്ടെത്തിയ ഈ ഒരു സംസ്കാരം കൂടുതൽ എക്സ്കവേഷൻ നടന്നത് 1921-22 ഇടയിൽ സർ ജോൺ ഹുബേർട്ട് മാർഷൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിലാണ്. ഏകദേശം 3300-1300 BC ഇടയിൽ നിലനിന്നിരുന്ന ഈ ഒരു നാഗരികതയുടെ മേജർ പീരീഡ് എന്ന് പറയുന്നത് 2500 BC-ക്കും 1800 BC-ക്കുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ അർബൻ പ്ലാനിംഗ് എന്ന വിഷയം ചർച്ച ചെയ്തു. അന്നത്തെ നഗരങ്ങൾ എങ്ങനെയായിരുന്നു എന്നും അന്നത്തെ ജനങ്ങളുടെ വീടുകൾ എങ്ങനെയായിരുന്നു എന്നും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അന്നത്തെ കല എങ്ങനെയായിരുന്നു എന്നാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആർട്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്റ്റോൺ സ്റ്റാച്യൂസ്, ബ്രോൺസ് കാസ്റ്റിംഗ്, ടെറാക്കോട്ട ഫിഗേഴ്സ്, സീൽസ്, പോട്ടറി, ബീഡ്സ് ആൻഡ് ഓർണമെൻറ്റ്സ് എന്നിങ്ങനെ 6 ഹെഡിങ്ങുകളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ 3 സ്റ്റോൺ സ്റ്റാച്യു, ബ്രോൺസ് കാസ്റ്റിംഗ്, ടെറാക്കോട്ട ഫിഗേഴ്സ് എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ശേഷിക്കുന്ന സീൽസ്, പോട്ടറി, ബീഡ്സ് ആൻഡ് ഓർണമെൻറ്റ്സ് എന്നിവ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായ സ്റ്റോൺ സ്റ്റാച്യുവിലേക്ക് കടക്കാം. സ്റ്റോൺ സ്റ്റാച്യു അഥവാ കല്ലുകൊണ്ടുള്ള പ്രതിമകൾ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്ത് തന്നെ അന്നത്തെ ആൾക്കാർ കല്ലുകളിൽ നിന്നും പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. വ്യക്തമായ മനുഷ്യൻ്റെ രൂപങ്ങൾ കല്ലുകളിൽ നിന്നും കൊത്തിയുണ്ടാക്കുന്നതിന് ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആൾക്കാർ വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു. ദ സ്റ്റോൺ സ്റ്റാച്യൂസ് ഫൗണ്ട് അറ്റ് ഹാരപ്പ ആൻഡ് മോഹൻജാദാരോ ആർ എക്സലൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഹാൻഡ്ലിംഗ് 3-dimensional വോളിയംസ്. അതായത് ഒരു ത്രിമാന തലത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് ഹാരപ്പൻ ജനത വളരെ പ്രാവീണ്യം നേടിയിരുന്നു. പ്രധാനമായിട്ടും 2 രൂപങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതിൽ 1 എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അരഭാഗമാണ്, ടോർസോ ഇൻ റെഡ് സാൻഡ് സ്റ്റോൺ. അതായത് ചുവന്ന സാൻഡ് സ്റ്റോണിലുള്ള ഒരു ടോർസോ ഭാഗം, അതായത് അരഭാഗം. ആദ്യത്തെ ചിത്രത്തിൽ കാണിക്കുന്നത് ആ ഒരു ഭാഗമാണ്. 2 ചിത്രം എന്ന് പറയുന്നത് ഒരു ബേഡഡ് മാനിൻ്റെ ചിത്രമാണ്. അത് സോപ്പ് സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 2 ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചിത്രത്തെ കമ്പയർ ചെയ്ത് വളരെ വ്യക്തമായൊരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ചിത്രം വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ചിത്രം കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യൻ്റെ രൂപം കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണെന്ന് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ആണെന്നാണ് കരുതുന്നത്. അദ്ദേഹം ഒരു ഷാള് ധരിച്ചിട്ടുണ്ട്. ആ ഒരു ഷാളിൽ നമുക്കൊരു പാറ്റേൺ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പാറ്റേണിനെ ട്രിഫോയിൽ പാറ്റേൺ എന്നാണ് വിളിക്കുക. അതായത് 3 ഇതളുള്ള പാറ്റേൺ എന്നർത്ഥത്തിൽ ട്രിഫോയിൽ പാറ്റേൺ. അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ ഇലോങ്ങേറ്റഡ് ആണ്, വളരെ നീളമുള്ള കണ്ണുകളാണ്, പകുതി അടച്ചിട്ടാണുള്ളത്. അതായത് അദ്ദേഹം ഒരു മെഡിറ്റേറ്റീവ് കോൺസെൻട്രേഷനിലാണെന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ മീശ നമുക്കത്ര കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതായത് ക്ലോസ് കട്ട് മൊസ്റ്റാഷയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ താടി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബേഡ്സ്, നമുക്ക് താടി വ്യക്തമായിട്ട് കാണാം, ലൈൻസ് വരച്ചിട്ടുണ്ട്. അന്നത്തെ ആഭരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റി ഭാഗത്ത് നമുക്കൊരു ആഭരണം ധരിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് തലയ്ക്ക് ചുറ്റുമായിട്ട്. കൂടാതെ വലതു കൈ ഭാഗം നമുക്ക് അവിടെയുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആംലെറ്റ് കാണാൻ വേണ്ടി പറ്റും. അതായത് അന്നത്തെ ആൾക്കാർ പുരുഷന്മാരുൾപ്പെടെ ആഭരണങ്ങൾ ധരിച്ചിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് സിന്ധു നദീതട നാഗരിക സമയത്തെ ഒരു ഫിഗർ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിഗറിൽ നിന്നും നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതായത് അന്നത്തെ സ്റ്റോൺ സ്റ്റാച്യു അപ്പോൾ വളരെ വ്യക്തതയുള്ള സ്റ്റോൺ സ്റ്റാച്യൂസാണ്. നമുക്കൊരു മനുഷ്യൻ്റെ രൂപം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ 2 എന്ന് പറയുന്നത് 1 ടോർസോ ഇൻ റെഡ് സാൻഡ് സ്റ്റോൺ, ബേസ്റ്റ് ഓഫ് എ ബെഡഡ് മാൻ ഇൻ സോപ്പ് സ്റ്റോൺ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ ബ്രോൺസ് കാസ്റ്റിംഗിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തു സിന്ധു നദീതട സംസ്കാരത്തെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ
നമ്മൾ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരം എന്നാണ് വിളിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആയിരുന്നു. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ഒരു സങ്കരമാണ് അല്ലെങ്കിൽ അലോയിയാണ്. ഈ ഒരു ബ്രോൺസ് ഉപയോഗിച്ച്, അതായത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും മിശ്രിതം ഉപയോഗിച്ച് ഒരുപാട് രൂപങ്ങൾ അന്ന് തന്നെ ഹാർപ്പൻസ് ഉണ്ടാക്കിയിരുന്നു. ദ ആർട്ട് ഓഫ് ബ്രോൺസ് കാസ്റ്റിംഗ് വാസ് പ്രാക്ടീസ്ഡ് ഓൺ എ വൈഡ് സ്കെയിൽ ബൈ ദ ഹാർപ്പൻസ്. അതിനുവേണ്ടി അവരൊരു ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നു. ബ്രോൺസിൽ നിന്നും, അതായത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും സങ്കരമായ ബ്രോൺസിൽ നിന്നും ആവശ്യത്തിനുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർ ഫോളോ ചെയ്ത ടെക്നിക്കിൻ്റെ പേരാണ് ലോസ്റ്റ് വാക്സ് പ്രോസസ്. ഈ ഒരു പ്രക്രിയക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും ലോസ്റ്റ് വാക്സ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ബ്രോൺസ് കാസ്റ്റിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നും നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പേ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ജനങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള ഒരു വാക്സ് ഫിഗർ ഉണ്ടാക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ആനയുടെ രൂപമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആനയുടെ രൂപത്തിലുള്ള ഒരു മെഴുകിനെ കൊണ്ടുള്ള ഫിഗർ ഉണ്ടാക്കും. മെഴുക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് മെഴുകിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ചിരണ്ടിയെടുത്ത് ഇഷ്ടപ്പെട്ട രൂപങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഈ മെഴുകിൻ്റെ രൂപം ഉണ്ടാക്കിയതിന് ശേഷം ഈ രൂപത്തിന് മുകളിൽ ക്ലേ വെച്ച് കവർ ചെയ്യും. പിന്നീട് ഈ ഒരു കോട്ടിങ്ങിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് ഈ ക്ലേ അത് ഉറക്കുകയും അതിൻ്റെ അകത്തെ വാക്സ് ചൂടാകുന്ന സമയത്ത് ഉരുകുകയും ചെയ്യും. അതായത് മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് മെഴുകു ഉരുകി ഒലിക്കുന്നത് പോലെ ചൂടാക്കുന്ന സമയത്ത് ഈ മെഴുക്, അതായത് നമ്മുടെ വാക്സ് ഫിഗർ ഉരുകി ഒലിക്കുകയും ചെയ്യും. ഈ ഉരുകി ഒലിക്കുന്നത് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ ഈ ഉരുകി ഒലിച്ച മെഴുക് പുറത്തേക്ക് പോയി, നമുക്കത് ലോസ്റ്റായി. നമുക്ക് ശേഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിന് ചുറ്റും നമ്മൾ വച്ച കളിമണ്ണ് ഉറച്ചിട്ട് ഒരു മൗൾഡ് രൂപപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു മൗൾഡിൻ്റെ അകത്തേക്ക് നമ്മൾ മോൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള ബ്രോൺസ് ഒഴിക്കും. അതിനെ കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഫിഗർ, വാക്സ് ഫിഗറിൻ്റെ രൂപത്തിലുള്ള ഒരു ബ്രോൺസ് കാസ്റ്റിംഗ് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സ് നമുക്കൊരു ചിത്രത്തിലൂടെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ആദ്യം ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു സിലിണ്ടർ രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സിലിണ്ടർ ഷേപ്പാണ് നമുക്ക് ബ്രോൺസ് രൂപത്തിൽ ഉണ്ടാക്കേണ്ടത്. ആ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിൽ നമ്മളൊരു വാക്സിനെ കൊണ്ടൊരു ഫിഗർ ഉണ്ടാകും. ആ ഒരു ഗ്രേ കളറിൽ കാണുന്നത് ഒരു വാക്സ് ഫിഗറാണ്. അതിന് ചുറ്റും നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട്, ക്ലേ ഞാനൊരു ഓറഞ്ച് കളർ ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്, ഓറഞ്ച് കളറുള്ള ക്ലേ ഉപയോഗിച്ച് മുഴുവനായിട്ട് കോട്ട് ചെയ്യും. അതിനുശേഷം നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലേ ഡ്രൈ ആവുകയും അത് ഉറക്കുകയും അതിൻ്റെ അകത്തുള്ള വാക്സ് മെൽട്ട് ആവുകയും ചെയ്യും, അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ക്ലേ ഞാനൊരു റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിലെ ക്ലേയുടെ അടിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെൽട്ടായിട്ടുള്ള ദ്രാവകാവസ്ഥയിലുള്ള മെഴുക് മുഴുവൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ശേഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വാക്സിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന രൂപത്തിലുള്ള ഒരു മൗൾഡ് ആണ് ശേഷിക്കുന്നത്. ഈ മൗൾഡിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രോൺസിൻ്റെ ലിക്വിഡ് ബ്രോൺസ് ഒഴിച്ചു കൊടുക്കും. ഈ ബ്രോൺസിനെ അതിനുശേഷം കൂൾ ചെയ്യുകയും കൂൾ ചെയ്തിട്ട് ഈ ക്ലേ മൗൾഡ് അടർത്തി മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വാക്സ് ഫിഗറിൻ്റെ രൂപത്തിലുള്ള ബ്രോൺസ് കാസ്റ്റിംഗ് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പ്രക്രിയയാണ് ലോസ്റ്റ് വാക്സ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ബ്രോൺസ് കാസ്റ്റിങ്ങിലെ പ്രധാനപ്പെട്ട കാസ്റ്റിങ്ങുകൾ എന്ന് പറയുന്നത് ആദ്യത്തേത് ഒരു ഡാൻസിങ് ഗേൾ ആണ്. ഇതൊരു കോപ്പറിനെ കൊണ്ടിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അതിന് പോപ്പുലർലി കോൾഡ് ഡാൻസിങ് ഗേൾ. കൂടാതെ ബഫല്ലോ, ബ്രോൺസിനെ കൊണ്ടുള്ള ബുള്ള്, ഗോട്ട് തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങളും മനുഷ്യൻ്റെ രൂപങ്ങളും ബ്രോൺസ് കാസ്റ്റിംഗ് വെച്ച് ഉണ്ടാക്കിയിരുന്നു. ഡാൻസിങ് ഗേളിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ രൂപം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് വളരെ ആക്യുറസിയോടെയുള്ള ഒരു ബ്രോൺസ് കാസ്റ്റിംഗ് ആണ് അന്നത്തെ ആൾക്കാർ ഫോളോ ചെയ്തിരുന്നത്. കയ്യിൽ നിറയെ വളകൾ കാണാൻ വേണ്ടി പറ്റും. ആഭരണങ്ങൾ കയ്യിലൊക്കെ നമുക്ക് വളകൾ കാണാൻ വേണ്ടി പറ്റും. മുടി കെട്ടിവെച്ച രൂപത്തിലാണ്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നല്ല മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു ബഫല്ലോയുടെ കാസ്റ്റിംഗ് ആണ്. അതിൽ ആ ഒരു മൃഗത്തിൻ്റെ രൂപം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് വളരെ കൃത്യതയോടെയുള്ള കാസ്റ്റിംഗ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ ടെറാക്കോട്ട ഫിഗേഴ്സിലേക്ക് പോകാം. ടെറാക്കോട്ട ഫിഗേഴ്സ് എന്ന് പറയുന്നത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഫിഗേഴ്സിനെയാണ്. അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളെയാണ് നമ്മൾ ടെറാക്കോട്ട ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു രൂപത്തിൽ ഇതിൽ രണ്ടാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്കതൊരു മനുഷ്യനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതായത് അന്നത്തെ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ
ക്രൂഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഫോമാണ്. അതായത് കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ രൂപം അതിൽ വന്നിട്ടില്ല. മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് മദർ ഗോഡസ് ആണ്. അതായത് ഈ വലതുഭാഗത്ത് കാണിക്കുന്ന ചിത്രത്തിൽ ഒരു സ്ത്രീ ദൈവത്തിനെ പോലെയുള്ള ഒരു രൂപത്തെ കാണാം. ഇതിനെ മദർ ഗോഡസ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ടെറാക്കോട്ട ഫിഗറാണ്. കൂടാതെ ഈ ഇടതുഭാഗത്തുള്ള ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ടോയ് കാർട്ട് വിത്ത് വീൽസ് ആണ്. അതായത് അന്നത്തെ കാലത്ത് അവർ വീൽസ് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കിതിനെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുകൂടാതെ വിസിൽസ്, റാറ്റിൽസ്, ബേർഡ്സ് ആൻഡ് അനിമൽസ്, ഗെയിംസ്മാൻ ആൻഡ് ഡിസ്ക്, അതായത് കളിപ്പാട്ടങ്ങളൊക്കെ ഇവർ ടെറാക്കോട്ട ഫിഗേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നു. അതായത് ടെറാക്കോട്ട അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആദ്യത്തെ മൂന്നെണ്ണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സ്റ്റോൺ സ്റ്റാച്യു, ബ്രോൺസ് കാസ്റ്റിംഗ് ആൻഡ് ടെറാക്കോട്ട ഫിഗേഴ്സ്. അതിൽ സ്റ്റോൺ സ്റ്റാച്യുവിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തുവെക്കണം. വൺ ഈസ് ടോർസോ ഇൻ റെഡ് സാൻഡ് സ്റ്റോൺ. രണ്ടാമത്തേത് ബേസ്റ്റ് ഓഫ് എ ബേർഡഡ് മാൻ ഇൻ സോപ്പ് സ്റ്റോൺ. അടുത്തതായിട്ട് ബ്രോൺസ് കാസ്റ്റിംഗിൽ ഓർത്തുവെക്കേണ്ടത് ലോസ്റ്റ് വാക്സ് പ്രോസസ്സും, കൂടാതെ അതിൻ്റെ ഉദാഹരണമായ ഡാൻസിങ് ഗേളും, പിന്നെ മൃഗങ്ങളായ ബഫല്ലോ, ബ്രോൺസ് ബുൾ ആൻഡ് ഗോട്ട്. അടുത്തത് ടെറാക്കോട്ട ഫിഗേഴ്സ്. ടെറാക്കോട്ട ഫിഗേഴ്സിൽ മദർ ഗോഡസിനെ ഓർത്തുവെക്കണം. കൂടാതെ ടോയ് കാർഡ്സ് വിത്ത് വീൽസ്, വിസിൽസ്, റാറ്റിൽസ്, ബേർഡ്സ് ആൻഡ് അനിമൽസ്, ഗെയിംസ്മാൻ ആൻഡ് ഡിസ്ക്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്നത്തെ സീൽസിനെ കുറിച്ചും പോട്ടറിയെക്കുറിച്ചും ബീഡ്സ് ആൻഡ് ഓർണമെൻറ്റ്സിനെ കുറിച്ചിട്ടുമാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഞങ്ങളുടെ വെബ്സൈറ്റായ KAS insights.in നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.